ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കും വളരെ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതിനോടകം നമ്മുടെ 9-ാം ക്ലാസ്സിലെ 2 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ മിടുക്കരായി അതെല്ലാം പഠിച്ചുവെന്നാണ് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അടയാളങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചും കണ്ടു. അതിനുശേഷം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ദൈവാരാധനയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ അടയാളങ്ങളും പ്രതീകങ്ങളും വളരെയധികം പങ്കുവഹിക്കുന്നുണ്ടെന്നും, പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ അവയുടെ സാന്നിധ്യം വളരെയധികം കാണുവാൻ സാധിക്കുമെന്നും പറഞ്ഞ. അപ്പോൾ ഇന്ന് നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ പഠിക്കുക, അടയാളങ്ങളും പ്രതീകങ്ങളും പരിശുദ്ധ കുർബാനയിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിന് മുമ്പായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ കുർബാനയെ അറിയുവാനും സ്നേഹിക്കുവാനും അത് അനുഭവവേദ്യമാക്കുവാനും ഈ പഠനം വഴിയായി ഞങ്ങൾക്കിടയാകട്ടെ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേ. പ്രിയമുള്ള കൂട്ടുകാരെ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ, അല്ലെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 14-ാം അധ്യായം 22 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ, ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടുന്ന ഒരു സംഗതിയാണ്, ഈശോ ഒടുവിലത്തെ അത്താഴത്തിൽ, അന്ത്യ അത്താഴവേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന കാര്യമാണ് അവിടെ വിവരിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈശോ എന്താണ് ചെയ്തത്? താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ കരങ്ങളിൽ അപ്പമെടുത്തു, അത് വാഴ്ത്തി വിഭജിച്ച് നൽകി. അതുപോലെ തന്നെ പാനപാത്രം, വീഞ്ഞ് കലർത്തിയ, വെള്ളവും വീഞ്ഞും കൂടെ കലർത്തിയ പാനപാത്രം എടുത്തു, അത് വാഴ്ത്തി അവർക്ക് നൽകി. അങ്ങനെ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, അല്ലേ? അപ്പോൾ ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പോൾ ഈശോ തൻ്റെ ശരീരവും രക്തവുമായി തന്നെ തന്നെ മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക്, പിന്നീട് ഇങ്ങോട്ടേക്കുള്ള സകല മനുഷ്യർക്കും നമുക്കും നൽകി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തൻ്റെ ശരീരത്തെയും രക്തത്തെയും സൂചിപ്പിക്കുവാനായി ഈശോ അപ്പവും വീഞ്ഞും ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രതീകാത്മകമായി അന്ന് ഈശോ അപ്പവും വീഞ്ഞും ഉപയോഗിച്ചു. ഇന്നും അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഈശോയെ അനുഭവേദ്യമാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയും ഒരു ആമുഖം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുകയാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ടാകണമെങ്കിൽ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുന്ന സകലമാന സംഗതികളുടെയും അർത്ഥവും ആഴവും മനസ്സിലാക്കണം. ഒരു സംഗതി മനസ്സിലാക്കി നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും, മനസ്സിലാക്കാതെ നമ്മൾ ഏതാണ്ട് തൃശ്ശൂർ പൂരം കാണുന്ന ആ ഒരു ലാഘവത്തിൽ നമ്മൾ കുർബാന കാണാൻ പോയാൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് വരുന്നത് പല പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ്, പല പല സംസ്കാരത്തിൽ നിന്നുള്ളവരാണ്, പല പല ലക്ഷ്യങ്ങളോടുകൂടെ വരുന്നവരാണ്. അവരെ പലരെയും പല രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. പക്ഷേ പരിശുദ്ധ കുർബാനയെ നമ്മൾ സംബന്ധിക്കുമ്പോൾ അതിനെ വെറും ഒരു ആൾക്കൂട്ടമായോ, അല്ലെ അതിന് വെറും ഒരു ഗാനമേളയായോ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ആ ഇടത്തെ വെറും ഒരു ഓഡിറ്റോറിയം പോലെയോ ഒന്നും കണക്കാക്കിയാൽ ആ കുർബാന അർപ്പണം സജീവമായി അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ തലങ്ങളിലുള്ള ആഴവും അർത്ഥവും അടയാളങ്ങളുടെയും ചിഹ്നങ്ങളുടെയും ഒക്കെ പ്രതീകാത്മകതയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ദേവാലയത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ദേവാലയം എന്ന് പറയുമ്പോൾ നാം അംഗങ്ങളായിരിക്കുന്ന 0 മലബാർ സഭയുടെ ഒരു ദേവാലയത്തെക്കുറിച്ചാണ് ഞാനിവിടെ വിശദീകരിക്കുക. പ്രിയമുള്ളവരെ, ദേവാലയം അല്ലെങ്കിൽ ഒരു പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തെയാണ് സൂചിപ്പിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുക. ഒപ്പം തന്നെ പള്ളി അല്ലെങ്കിൽ ദേവാലയം എന്ന് പറയുമ്പോൾ ഈശോയുടെ മൗതിക ശരീരമാണത്. അതുകൊണ്ടാണ് ചർച്ച് ഇസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് നമ്മളെ സഭ പഠിപ്പിക്കുക. അപ്പോൾ വളരെയധികം പ്രതീകാത്മകതയുണ്ട് ദേവാലയത്തിന്. സാധാരണഗതിയിൽ പൗരസ്ത്യ സുറിയാനി ആരാധനക്രമ പാരമ്പര്യത്തിൽ വരുന്ന, അല്ലെങ്കിൽ 0 മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ നമ്മൾ ദേവാലയങ്ങൾ പണിയുമ്പോൾ അത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് പണിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പള്ളിയുടെ മധുബഹ കിഴക്ക് ഭാഗത്തും ആനവാതിൽ പടിഞ്ഞാറ് ഭാഗത്തും വരത്തക്ക വിധത്തിൽ ആ ദിശയിലാണ് പണിയുക. പണ്ട് കാലങ്ങളിൽ നിർബന്ധമായും അങ്ങനെയായിരുന്നു പണിതുകൊണ്ടിരുന്നത്. ഇന്ന് ചില അസൗകര്യങ്ങൾ മൂലം ചില നമ്മൾ പള്ളി പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ പ്രത്യേകതകളനുസരിച്ച് മറ്റ് ദിശകളിൽ പണിയുന്നുണ്ടെങ്കിലും
അതിൻ്റെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പണിയുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പള്ളി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അത് വെറും ഒരു ഓഡിറ്റോറിയം ഒന്നുമല്ല. ആ പള്ളി ആളുകൾ കടന്നു വന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരിടമല്ല, അത് ദൈവാരാധനയ്ക്കായിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ അതനുസരിച്ച് അതിനകത്ത് സംവിധാനങ്ങൾ വേണം. പ്രധാനമായിട്ടും നമ്മുടെ പള്ളിക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായി ബലിവേദി അഥവാ മധുബഹ, രണ്ടാമതായി ഗായകവേദി അഥവാ കെസ്ത്രോമ, മൂന്നാമതായി ജനങ്ങൾ നൽകുന്ന സമൂഹവേദി അഥവാ ഹൈക്കല. മറ്റനവധി ഭാഗങ്ങളുണ്ട്, എന്നാൽ പോലും ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇത് ഓരോന്നും നമുക്ക് അല്പം വിശദമായി കാണാം. ആദ്യമായി തന്നെ നമ്മൾ ബലിവേദി എടുക്കുകയാണ്, മധുബഹ എടുക്കുകയാണ്. മധുബഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് മധുബഹ ഏതൊരു പള്ളിയിൽ പോയാലും മധുബഹ ജനങ്ങൾ നിൽക്കുന്ന ആ നിലപ്പിന് കുറച്ചുകൂടെ ഉയർത്തിയായിരിക്കും പണിത് വെച്ചിരിക്കുന്നത് അല്ലേ. അത് ഔന്നത്യത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. മധുബഹായിൽ ഈശോയാണ് ജീവിക്കുന്നത്, അത് സ്വർഗീയ ജെറുസലേമിനെയാണ് സൂചിപ്പിക്കുന്നത്, അത് പറുദീസായെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇരിപ്പിടം എപ്പോഴും അല്പം ഉയർന്നിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് മധുബഹ സാധാരണ നിലനിരപ്പിൽ നിന്നും ഉയർത്തി പണിയുക. പണ്ടത്തെ നമ്മുടെ പള്ളികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, പള്ളിയുടെ മേൽക്കൂര തന്നെ മധുബഹായുടെ ഭാഗം വരുന്നിടത്ത് ഉയർത്തി പണിതിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ പള്ളികളുടെ മുൻവശമാണല്ലോ ഉയർന്നിരിക്കുന്നത്, പക്ഷേ പണ്ടത്തെ പള്ളികൾ നോക്കിയാൽ മതി അതിൻ്റെ മധുബഹായുടെ ഭാഗത്തെ മേൽക്കൂരയായിരിക്കും ഉയർന്നിരിക്കുക. അതിൻ്റെ കാരണം അത് സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. ഇനി ഈ ബലിവേദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ വരുന്ന ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് മധുബഹായിൽ വരുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് ബലിപീഠം. എന്താണ് ബലിപീഠം? ബലിപീഠത്തിന് അൾത്താര എന്ന് പറയുന്ന ഒരു വാക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബലിപീഠം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്, പ്രധാനമായും മൂന്നർത്ഥങ്ങളാണ്. ഒന്നാമതായി അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സിംഹാസനമാണ്. രണ്ടാമതായി അത് ഈശോയുടെ ശൂന്യമായ കല്ലറയെ സൂചിപ്പിക്കുന്നു, താൻ മരിച്ച് ഉയർപ്പിക്കപ്പെട്ട കല്ലറയെ സൂചിപ്പിക്കുന്നു. മൂന്നാമതായി അത് കർത്താവിൻ്റെ ഒടുവിലത്തെ അത്താഴത്തിൽ ഉപയോഗിച്ച മേശയെ പ്രതിനിധാനം ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചാണ് ഞാൻ മൂന്ന് അർത്ഥങ്ങൾ പറഞ്ഞത്. ഈ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ പള്ളിക്കകത്ത് കുർബാന അർപ്പിക്കുന്ന ആ മേശയിലേക്ക് നോക്കി നമുക്ക് എന്താ തോന്നുന്നത്? അത് വെറും ഒരു മേശയായിട്ട് തോന്നും. അത് കാരണം അച്ഛനില്ലാത്തപ്പോൾ വേണമെങ്കിൽ നമ്മൾ ആ മേശ കയറി ഇരുന്നു എന്ന് വരും. പക്ഷെ അത് വെറും ഒരു മേശയല്ല, കർത്താവിൻ്റെ സിംഹാസനമാണ്, അവിടുത്തെ കല്ലറയാണ്, അത് ഒടുവിലത്തെ അത്താഴത്തെ മേശയാണെന്നുള്ളൊരു ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ അതിനെ സ്നേഹത്തോടെ സമീപിക്കാൻ നമുക്ക് സാധിക്കും. പിന്നീട് വരുന്നൊരു സംഗതിയാണ് സക്രാരി. പരിശുദ്ധ കുർബാന അർപ്പണം ഇല്ലാത്ത സമയങ്ങളിൽ ആരാധന നടത്തുവാനും അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയ്ക്ക് പുറമേ, ആഘോഷത്തിന് പുറമേ രോഗികളായിട്ടൊക്കെ വീടുകളിലും ആശുപത്രികളിലുമൊക്കെ കഴിയുന്നവർക്ക് ദിവ്യകാരുണ്യം കൊണ്ട് കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് കൂദാസ ചെയ്ത തിരുവോസ്തി സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് എന്ത്? സക്രാരി. നമ്മുടെ ഒക്കെ പള്ളികളിൽ സക്രാരി മധുബഹായിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കും. പിന്നീട് നിങ്ങൾ കണ്ടിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സംഗതികളാണ് ബേസ് ഗസാകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് ബേസ് ഗസ എന്ന് പറഞ്ഞാൽ? എന്താണ്? അതൊരു സുറിയാനി വാക്കാണ്. ബേസ് പ്ലസ് ഗസ, രണ്ട് സുറിയാനി വാക്കുകൾ ചേർന്നാണ് ബേസ് ഗസ ഉണ്ടായിരിക്കുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആലയം, ഭവനം എന്നാണ്. ഗസ എന്ന് പറഞ്ഞാൽ നിക്ഷേപം, നിധി. അപ്പോൾ ബേസ് ഗസ എന്ന് പറഞ്ഞാൽ നിക്ഷേപാലയങ്ങൾ, അതിനെ എളുപ്പത്തിൽ നമ്മൾ ഉപപീഠങ്ങൾ എന്ന് വിളിക്കും. രണ്ട് ഉപപീഠങ്ങളാണ് മധുബഹായിൽ സജ്ജീകരിക്കുക, ഒരെണ്ണം ബലിപീഠത്തിൻ്റെ ഇടതുവശത്തും ഒരെണ്ണം ബലിപീഠത്തിൻ്റെ വലതുവശത്തും. ബലിപീഠത്തിൻ്റെ വലതുവശത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഉപപീഠം അല്ലെങ്കിൽ ബേസ് ഗസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് കർത്താവിൻ്റെ തിരുശരീരമാകുവാൻ പോകുന്ന അപ്പം ഒരുക്കുന്ന സ്ഥലമാണ്. ബലിപീഠത്തിൻ്റെ ഇടതുവശത്ത് ക്രമീകരിച്ചിരിക്കുന്ന ബേസ് ഗസയോ അത് കർത്താവിൻ്റെ രക്തമാകാൻ പോകുന്ന വീഞ്ഞ് ഒരുക്കുന്ന സ്ഥലമാണ്. തുടർന്ന് നമ്മൾ പള്ളികളിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ബലിപീഠവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ബേസ് സഹദേ എന്ന് പറയും. ബേസ് സഹദേ എന്ന് പറയുന്നത് ഒരു സുറിയാനി വാക്കാണ്. രക്തസാക്ഷി മണ്ഡപം അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ ആലയം എന്നാണ് അതിനെ അതിൻ്റെ മലയാള അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പല പള്ളികളിലും വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഇടം കണ്ടിട്ടുണ്ടാവും. എല്ലാ പള്ളികളിലും അതൊരു പക്ഷേ കാണണമെന്നില്ല, പക്ഷേ അനേകം ദേവാലയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബലിപീഠത്തിൻ്റെ തന്നെ വലതുഭാഗത്തായിട്ട് മനോഹരമായൊരു പീഠത്തിന്മേൽ അല്ലെങ്കിൽ ഭിത്തിയിന്മേൽ കർത്താവിൻ്റെ വത്സല ശിഷ്യരുടെ, വിശുദ്ധരുടെ, പുണ്യാത്മാക്കളുടെയൊക്കെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതിനെയാണ് രക്തസാക്ഷി മണ്ഡപം അല്ലെങ്കിൽ ഈ പറയുന്ന ബേസ് സഹദേ എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ വിളിക്കുക.
രണ്ടാമതായിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ പറയുന്ന ബേമ എന്നുള്ളത്. ബേമായുടെ മലയാളം വചനവേദി എന്നാണ്. വചനവേദി, വചനവേദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നിൽക്കുന്ന, സാധാരണ ജനങ്ങൾ നിൽക്കുന്ന ഇടത്തിൽ നിന്നും ഒരു പടി ഉയർത്തി നമ്മൾ പണിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ വചനവേദിയിലാണ് വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷ നമ്മൾ നടത്തുക. പ്രിയമുള്ളവരെ, ഈ ബേമയിൽ ഒരു മേശ ക്രമീകരിച്ചിരിക്കും. ആ മേശയിന്മേൽ ഒരു സ്ലീവായും രണ്ട് വശങ്ങളിലും ഓരോ തിരികളും നമ്മൾ വെച്ചിട്ടുണ്ടാവും. ആ തിരികൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നേ? പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും. ഒപ്പം തന്നെ ബേമയെന്ന് പറയുന്ന ഈ വചനവേദിയിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള വായനകൾ നടത്തുവാൻ വേണ്ടി രണ്ട് പ്രഘോഷണ പീഠങ്ങളും അതുപോലെ തന്നെ കാർമ്മികർക്കും ശുശ്രൂഷകൾക്കും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളും ക്രമീകരിച്ചിരിക്കും. അത് ഭൗമിക ജെറൂസലേമിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഗായകവേദിയാണ്, അതായത് കെസ്ത്രോമ. അതായത് മധുബഹായ്ക്കും ബേമയ്ക്കും ഇടയിലായിട്ടാണ് കെസ്ത്രോമ അല്ലെങ്കിൽ ഗായകവേദി വരിക. അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മാലാഖമാരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഗായക സംഘം മാലാഖമാരെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പം അവർ ബലിപീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദിവ്യ കീർത്തനങ്ങൾ ആലപിക്കുന്ന ഇടമാണ് എന്ത്? കെസ്ത്രോമ അല്ലെങ്കിൽ ഗായകവേദി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സമൂഹവേദി. സമൂഹവേദി എന്ന് പറയുന്നതിൻ്റെ സുറിയാനിയാണ് ഹൈക്കല. അതിന് ഇംഗ്ലീഷിൽ നേവ് എന്ന് പറയും. അതായത് ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം, അത് ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു. ജനങ്ങൾ ഭൂമിയെ, ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മധുബഹ സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന ഹൈക്കലയിൽ തന്നെ ഏകദേശം ബലിവേദിയോടൊക്കെ ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് മാമോദീസ തൊട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഒരു ശിശു ക്രിസ്ത്യാനിയായി ജനിച്ച് മാമോദീസ സ്വീകരിക്കുക വഴിയാണ് അവൻ സഭയുടെ അംഗമായി മാറുന്നത്, കർത്താവിൻ്റെ ദത്തുപുത്രന് ദത്തുപുത്രിയായി മാറുന്നത്. അങ്ങനെ മാമോദീസയിലൂടെ നമ്മൾ ജന്മമെടുത്ത് പരിശുദ്ധ ബലിപീഠത്തിൽ നിന്നും തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ശക്തി ആർജിച്ചാണ് ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും ഈ ലോകത്തു നിന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട് മാമോദീസ തൊട്ടിയും വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള സംഗതികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഒന്നുകൂടെ നമ്മൾ ഓർക്കണം, നമ്മുടെ ബലിപീഠത്തിനും മധുബഹായ്ക്കുമൊക്കെ പുറകിലൊരു പ്രധാന സ്ഥലമുണ്ട്. എന്താണത്? സങ്കീർത്തി, സാക്രിസ്റ്റി എന്ന് പറയൂലേ, അവിടെയാണ് വിശുദ്ധ വസ്തുക്കൾ അല്ലെങ്കിൽ തിരുപാത്രങ്ങൾ അല്ലെങ്കിൽ തിരുവസ്ത്രങ്ങൾ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും അച്ഛന്മാർ വസ്ത്രങ്ങൾ അണിയുന്നതുമായ ചമയമുറി. അവിടെ നിന്നാണ് എല്ലാവിധമായ ആഘോഷങ്ങളോടും കൂടെ ബലിവേദിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏകദേശം ദേവാലയവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ മനസ്സിലാക്കുക. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പം ഈ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? നമ്മുടെ പള്ളിയിൽ പോയി ഈ പറഞ്ഞിട്ടുള്ള മേഖലകൾ അല്ലെങ്കിൽ വസ്തുക്കൾ എല്ലാം ഒന്നുകൂടെ അടുത്ത് കാണുവാനായിട്ടൊരു അവസരം വരുമ്പോൾ അത് കണ്ട് നമ്മൾ എന്താണോ പഠിച്ചതെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ഓർക്കുക. അതിനുശേഷം അതിനോട് ഭക്തിപൂർവം അതിനെ സമീപിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പം ഹോംവർക്ക് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടേതായ ആശയം ഉപയോഗിച്ച് ഇപ്പം നൽകിയിരിക്കുന്ന ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദേവാലയത്തിനുൾഭാഗം, സീറോ മലബാർ സഭയുടെ ഒരു പള്ളിയുടെ ഉൾഭാഗം എങ്ങനെയായിരിക്കണമെന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രം ഒരു പേപ്പറിൽ വരയ്ക്കുക. ബലിവേദി, ബലിപീഠം, ബേസ്ഗസകൾ അല്ലെങ്കിൽ വചനവേദി, അതിൽ മേശ, രണ്ട് വശത്തും പ്രഘോഷണ പീഠങ്ങൾ അല്ലെങ്കിൽ സമൂഹവേദി, മാമോദീസ തൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം കിട്ടിയ ആശയം വെച്ച് നിങ്ങൾ തന്നെ ഒരു ചിത്രം, ഒരു പ്ലാൻ പോലെ ഉള്ള ഒരു ചിത്രം വരച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. അതായിരിക്കട്ടെ നിങ്ങളുടെ ഹോംവർക്ക്. പ്രിയമുള്ള കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ ഏതൊരു സംഗതിയെയും അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹം ഒരു പൂർണ്ണമായ ഒരു നന്മയായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ കുർബാനയെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ കുർബാന അർപ്പിക്കപ്പെടുന്ന ദേവാലയവും അതിൻ്റെ ഘടനകളും അർത്ഥവും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് ചെയ്യുവാനായിട്ട്. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നല്ലവനായ ദൈവമേ, കഴിഞ്ഞ മിനിറ്റുകളിൽ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ സഭയുടെ വിശ്വസ്ത ദാസരാക്കി മാറ്റണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.